പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് കിടക്കാം. എന്റെ ടീച്ചിങ് പ്രൊഫഷൻ എല്ലാം വിട്ട് ശരിക്കും ആർസിഎമ്മിലേക്ക് വന്നത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ. കാരണം പഠിക്കാത്ത ഒത്തിരി കാര്യങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പഠിപ്പിച്ചിരുന്നത് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസും ആയിരുന്നെങ്കിൽ ഇപ്പോ ന്യൂട്രീഷനും ലേഡീസിന്റെ ഐറ്റംസിനെ കുറിച്ചിട്ടും പെയിന്റിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു പ്ലാറ്റ്ഫോം ഇവിടെ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ വളരെ നല്ല രണ്ട് സെഷൻസ് നമുക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. കാരണം കീസോളിന്റെ പ്രൊഡക്ട്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. അതിനെ പിങ്ക് ക്വീൻ ക്ലബിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന അവസരങ്ങൾ നമ്മൾ എന്താണെന്ന് അറിഞ്ഞു. ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ് ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുന്നേ നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മളുടെ ആദരണീയനായിട്ടുള്ള ടി സി ജിക്ക് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ ഈ ഒരു അവസരത്തിൽ സ്മരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മകള് പ്രിയങ്ക മാഡം, മാഡം ആണ് കീസോൾ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും ലേഡീസിന് വേണ്ടി ഇത് സമർപ്പിച്ചതും. മാഡത്തിനെ ഞാൻ ഈ ഒരു അവസരത്തിൽ സ്മരിക്കുകയാണ്. ഒപ്പം നമ്മൾക്ക് ഇങ്ങനെ ഓരോ, അതായത് കൃത്യസമയത്ത് ഓരോ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ട് ഓരോന്നിന്റെ അവസരങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒക്കെ ആദരണീയനായിട്ടുള്ള മൂർത്തി സാറിനെ ഞാൻ ഈ ഒരു അവസരത്തിൽ താങ്ക് യു പറയാണ്. ഇനി കീസോളിന്റെ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വീട്ടിലും ശരിക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ആളുകളില്ല. ലേഡീസിന്റെ ഐറ്റംസ് എടുത്ത് നോക്കുമ്പോൾ ഈവൺ ഒരു പൊട്ട് തുടങ്ങി ഒരു കൺമഷി തുടങ്ങി ഉപയോഗിക്കാത്ത ഒരു വീട് പോലുള്ള പ്രായമായ ആളുകൾ വരെ കണ്ണ് ഇന്ന് ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ണെഴുതുന്നത് കാണാറുണ്ട്. അപ്പോ കൺമഷി തുടങ്ങി ഉള്ള ഐറ്റംസ് നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ളതാണ്. അപ്പൊ ഇതിന്റെ അവസരങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. വലിയ അവസരങ്ങളാണ് ശരിക്കും കീസോളിന്റെ ഓപ്പർച്യൂണിറ്റി. കീസോൾ എന്ന് പറയുന്ന ആ ഒരു എക്സ്ക്ലൂസീവ് ലേഡീസിന്റെ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടോ എന്നാണെങ്കിൽ നിങ്ങൾ വിളിക്കുക. കാരണം ഇത് നിസ്സാരമായിട്ട് കരുതരുത്. എല്ലാ സെഗ്മെന്റിലേക്കാളും അധികം നമുക്ക് പ്രമോട്ട് ചെയ്യാനും നമ്മളുടെ ചുറ്റുവട്ടമുള്ള ആളുകളിലേക്ക് കൂടുതൽ കൂടുതൽ പ്രാവശ്യം എത്തിച്ചു കൊടുക്കാനും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് കീസോളിന്റെ പ്രൊഡക്ട്സ്. ഇത് കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് ഹെൽത്തും ഹൈജീനും ഒരുപോലെ നോക്കുന്ന ആളുകളാണ് നമുക്ക് ഏറ്റവും അധികം ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ അവസരങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഏറ്റവും അധികം ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റുന്നതുമാണ് ഈ കീസോളിന്റെ സെഗ്മെന്റ്സ്. ഞാൻ എന്റെ ഒരു ചെറിയ പ്രസന്റേഷനിലേക്ക് കടക്കാനായിട്ട് പോവാണ്. അപ്പോ കീസോളിന്റെ അവസരങ്ങൾ എന്താണെന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് മാർജിൻ ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നേരത്തെ നേഹ മേഡം പറഞ്ഞു തന്നു നമുക്കിവിടെ ഓരോന്നിന്റെയും ഗുണങ്ങൾ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടാണെങ്കിൽ കൂടുതൽ ആളുകളും ഹെർബൽ ആയിട്ടുള്ള സാധനങ്ങളിലേക്ക്, അതായത് നമുക്ക് സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഹൈ പ്രോഫിറ്റ് മാർജിനോടുകൂടി തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മെറ്റിക് ഇൻഡസ്ട്രി. അപ്പം കീസോളിന്റെ അവസരം എന്താണെന്നുള്ള നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് പുറകിലേക്ക് പോകേണ്ട വരില്ല. കാരണം സൗന്ദര്യം, സുന്ദരികളായിട്ടും സുന്ദരന്മാരായിട്ടും ഇരിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും നമ്മളുടെ നാട്ടിലില്ല. അപ്പോ പോപ്പുലേഷൻ കൂടുന്തോറും ഇതിന്റെ ആവശ്യം കൂടി വരികയാണ്. അപ്പൊ ഈ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും നമ്മൾ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ട്. ഇപ്പൊ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് സെഗ്മെന്റ് തന്നെയാണ്. ഒരു വർഷത്തിൽ ശരിക്കും 25% വളർച്ച കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്കാണ് കോസ്മെറ്റിക്സിന്റെ ആ ഒരു ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും $20 ബില്യൺ 2025 ഇതൊരു മാർക്കറ്റ് സ്റ്റഡിയുടെ ബേസിസിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗങ്ങളാണ് ഇതെല്ലാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന 2025 25% വളർച്ച നമ്മൾക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയായിരിക്കും കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്നാണ് 19 ജൂലൈ 2019 ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നോക്കുക, ഒരു നമുക്കൊരു എന്താ പറയാ, ഒരു ആവറേജ് ഗ്രോത്ത് റേറ്റ് എടുക്കുകയാണെങ്കിൽ 2021 തുടങ്ങി 2026 വരെയുള്ള ഒരു ആവറേജ് ഗ്രോത്ത് റേറ്റ് എടുക്കുകയാണെങ്കിൽ 4.63% ആനുവലി നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും ഈ കോസ്മെറ്റിക്സ് മാത്രം കൊണ്ട്. അതിന്റെ ഒരു മാർക്കറ്റ് വോളിയം നിങ്ങളൊന്ന് നോക്കുക, $11,148 മില്യൺ കണക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ
പുറമേ, അതായത് നമ്മളെ ഒരു അപ്പിയറൻസ് നല്ലതാണെങ്കിൽ നമ്മൾക്ക് കോൺഫിഡൻസ് എത്രമാത്രം കൂടും എന്നുള്ളത് നോക്കുക. നമ്മളുടെ ബ്യൂട്ടി, അതുപോലെ പേഴ്സണൽ കെയർ മാർക്കറ്റിന് ഇപ്പൊ അത്രമാത്രം റവന്യൂ ആണ് ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈവൻ മാസ്കിന്റെ അകത്ത് പോലും ലിപ്സ്റ്റിക് അടിച്ചു നടക്കുന്ന ആളുകളെ എനിക്കറിയാം. ഞാൻ ചെയ്യാറുണ്ടല്ലോ, മാസ്ക് ഇട്ട് കഴിഞ്ഞാലും അകത്ത് ലിപ്സ്റ്റിക് ഉണ്ടാവാറുണ്ട്. നമ്മളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിട്ട് എപ്പോഴെങ്കിലും മാസ്ക് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പൊ കീസോളിന്റെ ഈ ഒരു സെഗ്മെന്റ് വന്നതിന് ശേഷമാണ് ഈ ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ അധികം യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ ഒത്തിരി യൂസ് ചെയ്യണത് ഇപ്പൊ നമ്മളുടെ ഈ ഒരു കീസോളിന്റെ പ്രൊഡക്ട്സ്. ഇതില് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ എന്താ പറയാ കാജൽ സ്റ്റിക്കും ഒക്കെ വന്നതിന് ശേഷമാണ് കൂടുതലും ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോ നമ്മൾക്ക് തന്നെ നമ്മളെ കാണിച്ചു കൊടുക്കാൻ പറ്റും, നമ്മളെ കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ട്രെൻഡ് അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒട്ടും പുറകിലോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മുടെ ബ്യൂട്ടിയും അതുപോലെ പേഴ്സണൽ കെയർ മാർക്കറ്റും നോക്കുക. 2025 ആകുമ്പോഴത്തേക്കും എവിടെ എത്തും എന്നുള്ള രീതിയിലാണ് നമ്മളുടെ മാർക്കറ്റിന്റെ ഗ്രോത്ത് പോയിക്കൊണ്ടിരിക്കണേ എന്നുള്ളത് നമ്മൾ കാണുക. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വളർച്ച മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. ഇപ്പോ അർബൻ ഏരിയാസിനേക്കാളും കൂടുതൽ റൂറൽ ഏരിയാസിൽ കാണുന്നുണ്ട്. എങ്കിലും അർബൻ ഏരിയാസിലാണ് കൂടുതലും കോസ്മെറ്റിക്സ് യൂസ് ചെയ്യണം. നമുക്കറിയാം, ഒരു എന്താ പറയാ, ഒരു സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ പോലും നമുക്ക് ലിപ്സ്റ്റിക് ഇടാതെ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ റൂറൽ ഏരിയാസിൽ കുട്ടികൾ കാണുന്ന അഡ്വർടൈസ്മെന്റിന്റെ ബേസിസിൽ കൂടുതലും കോസ്മെറ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് വരുന്നതാ. ഇന്ന് ജനിച്ചു വീണ ഒരു കുഞ്ഞ് അല്ലെ, ഒരു 2-3 വയസ്സാകുമ്പോ തന്നെ അവര് ഒരു ഹാൻഡ് ബാഗും തൂക്കി ലിപ്സ്റ്റിക്കൊക്കെ അടിച്ച് കണ്ണൊക്കെ എഴുതി പോണത് കാണാൻ നമ്മൾ നല്ല ഭംഗിയോടുകൂടി നല്ല രസത്തോടുകൂടി നമ്മൾ നോക്കിയിരിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ശരിക്ക് പറഞ്ഞ സാധ്യതകൾ ഇതാണ്. ഇനി നമ്മളുടെ മാർക്കറ്റിൽ ഏറ്റവും അധികം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കമ്പനീസ് ആണ് ശരിക്കും ഈ ഒരു എന്താ പറയാ മാർക്കറ്റ് സെഗ്മെന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന കമ്പനീസ് ആണ് യൂണിലിവർ ലിമിറ്റഡ്. ഇതിന്റെ തന്നെയാണ് ഒത്തിരി നമുക്കറിയാം കുറെ ഉൽപ്പന്നങ്ങൾ നമ്മളിപ്പോ മാർക്കറ്റിൽ യൂസ് ചെയ്യണ മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും ഇതിന്റെ, അതായത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ തന്നെ അതിൽ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് കോസ്മെറ്റിക് സെഗ്മെന്റ്സിൽ. ഇതുപോലെ തന്നെ കോൾഗേറ്റിന്റെ ഉണ്ട്, അതുപോലെ ലോറയലിന്റെ ഉണ്ട്, ഗോദ്രേജിന്റെ ഉണ്ട്, ഡാബറിന്റെ ഉണ്ട്, ജോൺസന്റെ ഉണ്ട്. എങ്കിലും 48.5% അതേഴ്സിലാണ് നിൽക്കുന്നത്. അതിൽ പെടുന്ന ഒരാള് ഒരു കൂട്ടം തന്നെയാണ് നമ്മളെ കീസോള്. പക്ഷെ ഇതിനെല്ലാം വെട്ടിക്കൊണ്ട് മുന്നിലേക്ക് വരാനായിട്ടുള്ള കപ്പാസിറ്റി ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കമ്പനി മാത്രം 25.3% നിൽക്കുന്നുണ്ട് എന്നാണെങ്കിൽ 2016 കണക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്, നമ്മളുടെ ഈ ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ കാണിച്ചിരിക്കുന്നത്. ഇത് നിൽക്കുന്നുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ അവസരം എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോവുക. ഇതെല്ലാം സെഗ്മെന്റ് അനാലിസിന്റെ സ്റ്റഡീസ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നേ ഉള്ളൂ. നോക്കൂ, സെയിൽ നോക്കുക. നമ്മൾക്ക് റൂറൽ അർബൻ ഏരിയാസിലെ ഗ്രോത്ത് 14 to 16 വരെയുള്ള 2014-16 ഇയേഴ്സിലുള്ള ഇതിന്റെ ഒരു ഗ്രോത്ത് ആണ് നോക്കിയിരിക്കുന്നത്. മെട്രോപൊളിറ്റിയൻ സിറ്റീസിലും ഉണ്ട്, റൂറൽ ഏരിയാസിലും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, പക്ഷെ സുന്ദരികളായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് ചാനൽസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. നോക്ക്, ഗ്രോസറി റീറ്റെയിലേഴ്സ് ആണ് ഏറ്റവും അധികം ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിന്റെ ചാനൽസ് ആയിട്ട്, റീറ്റെയിലർ റീറ്റെയിൽ സെഗ്മെന്റ്സ് ആണ് ഇപ്പൊ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മോഡേൺ ട്രേഡിലുണ്ട് കോസ്മെറ്റിക്സ്. ഇതില് കോസ്മെറ്റിക്സിന്റെ 8% മാത്രമാണ് നമ്മൾ 2016 ഗ്രോത്തിൽ കാണിച്ചിരിക്കുന്നതെങ്കിൽ ഇതിനെ ഇനി നമ്മൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ കാണിച്ചത് നമ്മൾക്ക് എത്രമാത്രം അവസരങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇനി നോക്കുക, 2016 തുടങ്ങി 2019 വരെയുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സിന്റെ യൂസേജ് ആണ്. അത് താഴത്തോട്ട് ഗ്രാഫ് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 2020-22 എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും, ഈ 2021 എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഗ്രാഫ് കൂടി കൂടി വരുന്നേ ഉള്ളൂ, അത് താഴത്തേക്ക് പോരുന്നില്ല. ഓരോ തലമുറകൾ മാറുംതോറും ഇതിന്റെ ആവശ്യങ്ങൾ കൂടി വരികയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ എന്തിനു സുന്ദരിയായിട്ട് നടക്കണം എന്ന് നമ്മൾ നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. കാരണം നമ്മളെ വിലയിരുത്തണം, മറ്റുള്ളവർ ശരിക്കും നമ്മുടെ അപ്പിയറൻസ് കണ്ടിട്ടും കൂടിയാണ് നമ്മൾക്ക് വാല്യൂ തരിക, വില തരിക. അപ്പോ ഇതിൽ തന്നെ നോക്കാം, ഫേഷ്യൽ മേക്കപ്പ് പ്രൊഡക്ട്സിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നോക്കുക, നമ്മളുടെ കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ് ബാംസ് ഉണ്ട്, ഐലൈനർ ഉണ്ട്, മസ്കാര ഉണ്ട്, അതുപോലെ തന്നെ കാജൽ സ്റ്റിക്സ് ഉണ്ട്, മേക്കപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ബി ബി ക്രീംസ് ഉണ്ട്, അതുപോലെ കോമ്പാക്ട് പൗഡർ ഉണ്ട്, ഐ ഷാഡോസ് ഉണ്ട്.
ഐ മേക്കപ്പ് പ്രൊഡക്ട്സിനും പ്രാധാന്യം കൂടി വരികയാണ്. ലിപ് ആൻഡ് നെയിൽ മേക്കപ്പ് പ്രൊഡക്ട്സിനും പ്രാധാന്യം കൂടി വരികയാണ്. അപ്പൊ നോക്കുക, ഇതെല്ലാം നമ്മളുടെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മളുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇത് മിണ്ടാതിരിക്കുമ്പോൾ നമ്മള് നമ്മളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി മൾട്ടിനാഷണൽ കമ്പനീസിലേക്ക് അവസരങ്ങൾ കൊടുക്കും. ഇനിയെങ്കിലും നമ്മൾ മിണ്ടാതെ ഇരിക്കരുത് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ ഈ ഒരു ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി നോക്കുക, ഇത് മാത്രമല്ല ഇന്നർവേഴ്സിന്റെ സെഗ്മെന്റിലും ഇതിന്റെ വളർച്ച കൂടി വരികയാണ്. 2015 കണക്ക് നോക്കുക, 2022 ഗ്രോത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, 2021 അത് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2023 ഇനി 2025 ആകുമ്പോഴത്തേക്കും ഇത് ഇനിയും കൂടുതൽ വരുമെന്നുള്ളതാണ് ഇതിന്റെ കണക്കുകൾ സ്റ്റഡി ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അവസരങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. നമ്മളുടെ ചുറ്റുവട്ടമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത്. More than that of any product. ബാക്കിയുള്ള ഏത് പ്രൊഡക്റ്റ് എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ കീസോളിന്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് എങ്ങനെയും ഒരു വീട്ടിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇന്റിമേറ്റ് വാഷ് തുടങ്ങി ഉള്ള ഐറ്റംസ് നോക്കുക, നമുക്ക് ഹൈജീനുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കാം, കംഫേർട്ടിനുള്ള പ്രൊഡക്റ്റ് കൊടുക്കാം, കോസ്മെറ്റിക്സ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഏത് വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മളുടെ ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ഇന്നർ വെയർ മാർക്കറ്റിന്റെ ഒരു സ്റ്റഡിയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നോക്കുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ഇൻഡസ്ട്രി ഇന്ത്യൻ ആ ഒരു മാർക്കറ്റിലെ ബേസിസിലാണെങ്കിൽ 8% മാത്രമാണ് ഗ്രോത്ത് റേറ്റ് കാണിച്ചിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരു വലിയ അവസരമാണ് നമ്മളുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത്. ഇത് ഫസ്റ്റ് ആരും മനസ്സിലാക്കുന്നോ അവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മാക്സിമം ആളുകളെ നമ്മൾ പ്രോഗ്രാമിൽ വിളിച്ചു കൊണ്ടുവരാനായിട്ട് മാക്സിമം ആളുകളെ ഇതിൽ പങ്കെടുപ്പിക്കാനായിട്ട് നമ്മൾ പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മിനിസ്ട്രി ഓഫ് എക്കോണമി ആൻഡ് ഇൻഡസ്ട്രിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലോഞ്ചറീസിന്റെ അതുപോലെ തന്നെ ഈ ഒരു കോസ്മെറ്റിക്സിന്റെ ഈ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഹൈ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് ഒട്ടും വില കുറച്ച് കാണാനായിട്ട് പാടില്ല. ഇന്നർവേഴ്സ് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാത്ത ഒരാള് പോലും ഇല്ല നമ്മളുടെ കേരളത്തിലെ സംബന്ധിച്ച്. നമ്മളുടെ ഔട്ട് ഓഫ് കേരള എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ യൂസ് ചെയ്യാത്ത ആളുകളുണ്ട്, അവിടെയും നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് യൂസ് ചെയ്താലുള്ള ഗുണങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മളുടെ നാട്ടിൽ ഇത് യൂസ് ചെയ്യുന്ന ആളുകളാണുള്ളത്. അപ്പൊ ധൈര്യമായിട്ട് നമ്മൾക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന പേഴ്സണൽ ആയിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഈവൻ ശ്രീലതാ മാഡത്തിന്റെ ഒരു ക്ലാസ്സിൽ മാഡം ഇപ്പൊ പറഞ്ഞ് നിർത്തിയുള്ളൂ, കാരണം ഇതുപോലും അറിയാത്ത ആളുകൾ ഒത്തിരി ഉണ്ടെന്നുള്ളത് ഇപ്പൊ പറഞ്ഞ് നിർത്തിയുള്ളൂ. അപ്പം വലിയ വലിയ അവസരങ്ങളാണ് നമ്മളുടെ മുന്നിൽ കിടക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിന്റെ കമ്പാരിസൺ എന്ന് കാണിച്ചേ ഉള്ളൂ. ഇതില് നോക്കുക, ഇന്റിമേറ്റ് വാഷ്, നമ്മൾ ഏറ്റവും പറയുന്നത് വി വാഷ് ആണ്. വി വാഷിന് ഇപ്പൊ 180 rupees അല്ല 235 rupees വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്റിമേറ്റ് ഏരിയാസിന് ഏറ്റവും മനോഹരമായിട്ട് വെക്കാനായിട്ട് ഏറ്റവും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കീസോളിൻ്റെ. 199 rupees ആണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ്. 99 rupees ആണ് നമുക്ക് ഒരു കീസോളിന്റെ ഇന്റിമേറ്റ് വാഷ് പോയിട്ടുണ്ടെങ്കിൽ പോലും 100 rupees മാർജിൻ കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. പ്ലസ് അതിന്റെ ബിസിനസ് വോളിയം 53 വരുന്നുണ്ട്. നോക്കുക, നമ്മളുടെ ഇന്റിമേറ്റ് ഏരിയാസിനെ നമുക്ക് ഏറ്റവും പ്യുവർ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ അവസരം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളുടെ കമ്പാരിസൺ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 100 ml ഉള്ള നമ്മളുടെ പ്രൊഡക്റ്റിന് 199 rupees ഉള്ളൂ. അത് നമ്മൾക്ക് കിട്ടുന്നത് ഭാഗ്യം ചെയ്ത ആളുകളാണ് ആവശ്യക്കാരെ, നമ്മൾക്ക് കിട്ടുന്നത് 99 rupees. വി വാഷിന് 100 ml 180 rupees ആണ്. പക്ഷെ അത് നമ്മൾ 100% 180 rupees കൊടുത്ത് തന്നെ നമ്മൾ വാങ്ങിക്കേണ്ടത് വരും. പി സേഫിന് വരുന്നത് 105 ml 180 rupees. ഇനി സെയിൻ ബൊട്ടാനിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് 120 ml 339 rupees വരെ വരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കീസോളിന്റെ പ്രൊഡക്റ്റിന് നമ്മൾ ഭാഗ്യം ചെയ്ത ആളുകൾക്ക് വരുന്നത് 99 rupees. ആ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കി വെക്കുക. അവസരങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഇനി ലിപ്സ്റ്റിക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെന്റില് ലേഡീസ് ഐറ്റംസിൽ ഏറ്റവും അധികം മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ വെറുതെ പറയണതല്ല, ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് ഐറ്റംസിൽ മൂവ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ആണ് ലിപ്സ്റ്റിക്ക്. അത് എത്ര കോസ്റ്റ്ലി ആണെങ്കിലും സ്ഥിരം യൂസ് ചെയ്യണം, ഉറങ്ങുമ്പോ പോലും ലിപ്സ്റ്റിക്ക് അടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന ആളുകളെ എനിക്കറിയാം, പേഴ്സണലി അറിയാം. ഉറങ്ങുമ്പോ പോലും ലിപ്സ്റ്റിക്ക് അടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ, വീട്ടിൽ പോലും ലിപ്സ്റ്റിക്ക് അടിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം. അങ്ങനെയുള്ള ആളുകളെ ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കാണിച്ചു കൊടുക്കാം.
ഈ ഒരു ഇതിന്റെ അവസരം എന്താണെന്നുള്ളത്. 4.5 gram ഉള്ള നമ്മളുടെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള കീസോൾ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിന് വരുന്ന വില വെറും 360 rupees. നമ്മൾ ഭാഗ്യം ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന വില 179 rupees. എന്തുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്തുകൂടെ, ഇതിന്റെ അവസരം എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയാ വേണ്ട. മെബിലിൻ ന്യൂയോർക്ക്, അതുപോലെ ലാക്മേ കളർ ബാർ, അതുപോലെ റെവ്ലോൺ ഒക്കെ മാർക്കറ്റിൽ ഇപ്പം പിടിച്ചു നിൽക്കുന്ന കമ്പനീസ്. നമ്മൾക്ക് ശരിക്കും അതിനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള പവർ നമ്മളുടെ കയ്യിലുണ്ട്. നമ്മൾ അത് കാണിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ. പക്ഷെ ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവണം എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആണ്. ഇനി അടുത്തത് നെയിൽ പെയിന്റ്. ഇത് പ്രായമുള്ള ആളുകൾ വരെ കുഴിനകം കുത്താതിരിക്കാൻ വേണ്ടി ഇടുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഇതെടുക്കുകയാണെങ്കിൽ അതിന്റെയൊക്കെ വില എത്രയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൈസ് കമ്പയർ ചെയ്തൊന്ന് നോക്കുക. കീസോളിന്റെതിന് നമുക്ക് 5 ml വെറും 129 rupees വരുന്നുള്ളൂ. അതിൽ ഭാഗ്യം ചെയ്ത ആളുകൾ, ഞാൻ വീണ്ടും പറയുന്നു ഭാഗ്യം ചെയ്ത ആളുകൾ എന്ന്, അത് ആയതുകൊണ്ടാണ് പറയണത്, 79 rupees കിട്ടുന്നു നമ്മളുടെ നഖത്തിനെ മനോഹരമായിട്ട് വെക്കാനായിട്ട്, ആ ഒരു വൃത്തികേടും മാറ്റി വെക്കാനായിട്ട്. ചില ആളുകളുടെയൊക്കെ നഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോകാനായിട്ട് തോന്നും, അതെന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അത് നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും മറയ്ക്കാനായിട്ട് നമ്മളുടെ നെയിൽ പെയിന്റ് കൊണ്ട് സാധിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ അവസരം എന്താണെന്ന്. ഇപ്പൊ ഇന്ന് തുടങ്ങിയ ആളുകൾ, പുതിയ ആളുകൾ, കുറച്ചധികം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജസ്റ്റ് അവർക്കൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്, കാജൽ സ്റ്റിക്കിന്റെ ഒരു പ്രൊഡക്റ്റ്, ഒരു കാജൽ സ്റ്റിക്ക് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഒരു 20,000 rupees മേലെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇത്. അതായത് MRP 119 rupees നമ്മളുടെ കാജൽ സ്റ്റിക്കിന്, സെല്ലിംഗ് പ്രൈസ് നമുക്ക് 139 rupees കിട്ടും. ഇനി ഇതിന്റെ ഒരു പീസ് നമ്മൾക്ക് പരിചയമുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ 180 rupees per piece. ഇനി അത്രയൊന്നും നമ്മൾ ആഗ്രഹിച്ചില്ലെന്നെങ്കിൽ കൂടെ നമ്മൾക്ക് ഒരു 300 rupees അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു 20,000 rupees നമ്മൾക്ക് MRP ലാഭം മാത്രം കിട്ടും. അതെങ്ങനെ, ഒരു ദിവസം 5 പേർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ദിവസം 5 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം 23,400 rupees നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം പ്രൊമോട്ട് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. ഇനി നമുക്കത് 300 rupees കൊടുക്കണേന്നാണെങ്കിൽ അത് ഒരു 26 days കൊടുത്താൽ മതി. 30 days ഉണ്ട് ഒരു മാസത്തില്. 26 days 5 പേർക്ക് ഒരു ദിവസം വെച്ച് നമ്മൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ 20,930 rupees വരെ കാജൽ സ്റ്റിക്കിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ട്. 5 പേർക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡെയിലി നമുക്ക് എത്ര ഫാമിലീസിനെ പരിചയമുണ്ട്, എല്ലാവരിലേക്കും നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. എല്ലാ വീട്ടിലും ലേഡീസ് ഉള്ളതാണ്, കണ്ണിന് നല്ലതാണ്. നമുക്ക് കണ്ണിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല, ഒരു എന്താ പറയാ, സുറുമ എഴുതണ പോലെയുള്ള ഒരു ഇത് കിട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വാങ്ങിക്കാതിരിക്കില്ല. അതിന്റെ ബിസിനസ് വോളിയത്തിന്റെ കമ്മീഷൻ പുതിയൊരാളാണ് വരണേന്നാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവർക്ക് നല്ല 1,510 rupees ബിസിനസ് വോളിയത്തിന്റെ കമ്മീഷൻ കിട്ടും. അതുപോലെ തന്നെ ഒരു സീനിയർ ലീഡറിനെ സംബന്ധിച്ച് നമ്മളാണ് പ്രൊമോട്ട് ചെയ്യണമെന്നാണെങ്കിൽ 32% നിൽക്കുന്ന ഒരാൾക്ക് 3,452 rupees വരെ കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. ഇനി ഒരു ലിബാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു അവസരം നമ്മൾക്ക് ഉണ്ട്. 23,400 rupees വരെ നമ്മൾക്ക് കമ്മീഷൻ, അതായത് നമ്മൾക്ക് പേഴ്സണലി പ്രോഫിറ്റ് ബേസിസിൽ വരുമാനം കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. നോക്കൂ, 8,000 rupees പോലും, ഞാനൊരു ടീച്ചിങ് ഫീൽഡ് ആയിരുന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നത്, 8,000 rupees പോലും ജോലി ചെയ്യണ ഒരു മാസം കഷ്ടി നമ്മളുടെ എനർജി മുഴുവൻ വേസ്റ്റ് ചെയ്തിട്ട് പോലും 8,000 rupees ജോലി ചെയ്യണ ടീച്ചേഴ്സിനെ വരെ എനിക്കറിയാം. വെറും ഒരു ലിബാം ഈ ഒരു കാലം, ഈ ഒരു ഇപ്പൊ ഈ ഒരു സീസണിൽ നമുക്ക് ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. അതുപോലും ഡെയിലി ഒരു 5 pieces നമുക്ക് പരിചയമുള്ള ഫാമിലിയിലേക്ക് കൊടുത്ത് 26 days കൊണ്ട് നമുക്ക് സെയില് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 180 rupees ഓരോന്ന് നമുക്ക് മാർക്കറ്റില് MRP പ്രോഫിറ്റ് മാർജിൻ കിട്ടിയാൽ 23,400 rupees ടകേന്ന് നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യം. ഇനി 200 rupees കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ലാഭമാണ്. അതിന്റെ ബിസിനസ് വോളിയത്തിന്റെ കമ്മീഷൻ ഞാൻ ഇത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് 920 rupees കിട്ടണമെന്നാണെങ്കിൽ ഒരു ലീഡർഷിപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് 2,454 rupees വരെ നമുക്ക് കിട്ടാനായിട്ട് അവസരമുണ്ട്. ഇനി ഇതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സ്ലൈഡാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേ ഉള്ളൂ. നമ്മള് കീസോളിന്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മളുടെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ള ആളുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ശ്രീലത മേഡം ചെയ്ത കാര്യം ശ്രീലത മേഡം നമ്മളുടെ കൂടെ പറഞ്ഞു തന്നു. ഈ ഒരു ഔട്ട്ലെറ്റ് നമ്മളുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കുടുംബത്തിലും 2 ladies എങ്കിലും ഉണ്ടാവും. അതിലൊരാൾ പ്രായമുള്ളതായിക്കോട്ടെ, ഒരാളൊരു കുട്ടി ആയിക്കോട്ടെ, ഒരു അമ്മയും ഒരു മകളും ഉണ്ടെന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ ഒരു ലേഡി എങ്കിലും ഇല്ലാത്തൊരു വീടുണ്ടാവില്ല. ഇപ്പൊ ഞാനിവിടെ 2 സ്ത്രീകൾ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 2 പെൺകുട്ടികളോ 3 പെൺകുട്ടികളോ ഉള്ള
കുടുംബങ്ങളും ഉണ്ടാവാം, അവർക്ക് ഇതിനേക്കാളും വലിയ അവസരമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു വീട്ടിലേക്ക് ഒരു കാജൽ വേണം, ഒരു ലൈനർ വേണം, ഒരു സിന്ദൂർ വേണം, ഇത് വേണ്ടാത്ത ആളുകൾ ഉണ്ടാവാം. ബി ബി ക്രീം വേണം, കോമ്പാക്ട് പൗഡർ വേണം, നെയിൽ ലിപ്സ്റ്റിക് വേണം, നെയിൽ പെയിന്റ് വേണം, അതുപോലെ ബ്രേസർ വേണം, പാന്റീസ് വേണം, സാനിറ്ററി നാപ്കിൻസ് വേണം, ഇന്റിമേറ്റ് വാഷ് വേണം. ജസ്റ്റ് ഞാൻ റഫായിട്ട് എഴുതിയിട്ടുള്ളൂ. ഇതിൽ തന്നെ ഞാൻ ഏറ്റവും വില കുറവുള്ള ഐറ്റംസ് എടുത്തിട്ടുള്ളൂ, കൂടിയത് എടുത്തിട്ടില്ല. ഈ വില താഴേക്ക് പോകത്തില്ല, ഞാൻ ഒരു ചെറിയൊരു വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ മേലേക്ക് പോകാനേ ചാൻസ് ഉള്ളൂ. ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ഐറ്റത്തിന്റെ എം ആർ പിയും ഡി പിയും ഡി വിയും ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ നെയിൽ പെയിന്റ് ഒക്കെ ഒന്നൊന്നല്ല, ഒന്നിൽ കൂടുതൽ നമുക്ക് വേണ്ടി വരും. ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നർ വയസ്സിൽ തന്നെ രണ്ടെണ്ണം രണ്ടു പേർക്ക് വേണ്ടിയിട്ട് വേണ്ടി വരും എന്നുള്ളൊരു കണക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ. പാന്റീസും അതുപോലെ തന്നെ രണ്ട് സെറ്റ് എടുക്കാനായിട്ട് മൂന്നെണ്ണമുള്ള മൂന്ന് പീസ് ഉള്ള രണ്ട് സെറ്റുകളുടെ കാൽക്കുലേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ സാനിറ്ററി പാഡ് എന്തായാലും രണ്ടെണ്ണം വേണ്ടി വരും. ഞാൻ അൾട്രാ തിന്നിന്റെ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇന്റിമേറ്റ് വാഷ്. ഇതിൽ എം ആർ പിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 4,284 രൂപ വരെ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. ഒരു വീട്ടിൽ മാത്രം കീസോളിന്റെ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി അതിന്റെ ഡീപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്കത് 2,649 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന സാധനമാണ്. 4,284 രൂപയ്ക്ക് ഒരു വീട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇനി എന്റെ ബിസിനസ് വോളിയം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ 1,579 ബിസിനസ് വോളിയം. ഒരു വീട്ടിൽ മെമ്പർഷിപ്പും കൊടുക്കേണ്ട, ഒന്നും പറയേണ്ട. ലേഡീസിന്റെ കീസോൾ ഐറ്റംസ് മാത്രം നമ്മളിപ്പോ തൽക്കാലം പറയുക. 1,579 ബി വി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ കൂട്ടത്തിൽ എന്തുമാത്രം ലേഡീസ് ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അവർക്ക് ഇതിന്റെ അവസരം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ നമ്മളുടെ ചുറ്റുമുള്ള ഒരു 50 വീട്ടിലേക്ക്, നമുക്ക് റെസിഡൻഷ്യൽ ഏരിയാസ് ആണ്, ഒത്തിരി വീടുകളുണ്ട് നമ്മളുടെ ഏരിയാസിൽ. നമ്മൾ ലേഡീസ് നടത്തുമ്പോൾ അവിടെ ഒരു മടിയില്ലാതെ വന്ന് അവരുടെ ഇഷ്ടത്തിന് വാങ്ങിക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരും. അങ്ങനെയുള്ളൊരു 50 ഫാമിലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു കീസോൾ ഔട്ട്ലെറ്റിൽ നിന്ന് 214,200 മിനിമം പോവാനായിട്ടുള്ള അവസരമുണ്ട്. അതിന്റെ ഡി പി എടുത്ത് നോക്കുകയാണെങ്കിൽ 132,450 രൂപയുടെ സാധനം മിനിമം പോവാനായിട്ടുള്ള അവസരം ഉണ്ട്. എവിടെ? ഒരു 50 കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുവട്ടമുള്ള വീടുകളിലേക്ക് നമ്മൾ കീസോളിനെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഒരു മാസം നമ്മൾക്ക് കിട്ടാൻ പോകുന്ന എം ആർ പി ലാഭം മാത്രം 81,750. ഒരു ഗസറ്റഡ് ഓഫീസർ പോലും തോറ്റുപോകും. അവസരം നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ബിസിനസ് വോളിയത്തിന്റെ കമ്മീഷൻ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കേ. 1,579 ആണ് ബിസിനസ് വോളി. അത് 50 വീടുകളിലേക്ക് ആകുമ്പോൾ 78,950 വോളിയം. അതിന്റെ ഇന്ന് തുടങ്ങിയ ഒരാൾക്കാണെങ്കിൽ, പുതിയൊരാളുടെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്, 21.5% ആണെങ്കിൽ 16,974 രൂപ ഈ 81,750 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് പുതിയതായിട്ട് ബിസിനസ് കേൾക്കാൻ വന്ന ഒരു ലേഡീനെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയാ ഒരു കീസോളിന്റെ ഐറ്റംസ്, ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ കിട്ടുന്ന ഒരു ലാഭം, ചെറിയൊരു കാൽക്കുലേഷൻ മാത്രമേ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, ചെറിയൊരു കാൽക്കുലേഷൻ. ഇതിൽ തന്നെ ഇതിലധികം ബി ബി ക്രീം ഒക്കെ ചിലപ്പോൾ ഒരു മാസം രണ്ടെണ്ണമൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഐലൈനർ നല്ലപോലെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ലിപ്സ്റ്റിക്ക് തന്നെ 2-3 ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോ അവസരം എന്താണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇത് ടീമായിട്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്നാണെങ്കിൽ ജസ്റ്റും ഇതും ഒരു റഫ് കാൽക്കുലേഷൻ ആണ്. ഞാൻ ഒരു കീസോൾ ഔട്ട്ലെറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മളുടെ ടീമിൽ എ സൈഡിലും ഒരു 10 പേര്, ബി സൈഡിലും ഒരു 10 പേരുടെ ലെവലിലേക്ക് നമുക്ക് ആ ഒരു കീസോളിന്റെ ഔട്ട്ലെറ്റ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ 789,500 വോളിയം, ഞാൻ വോളിയം മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ, നമുക്ക് ഈ ഒരു ഔട്ട്ലെറ്റ് നിന്ന് മാത്രം 10 പേരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. അതിന്റെ ടോട്ടൽ ബിസിനസ് വോളിയം 1,579,000 ബിസിനസ് വോളിയം വരും. നമുക്കൊരു 75,000 രൂപ വരെ വാങ്ങിക്കാൻ, ഒരു സ്റ്റാർ പോയിന്റ് ലെവലിലേക്ക് വരെ. നമുക്ക് ഇതിനേക്കാളും അധികം ടീം മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് ഒത്തിരി ആളുകളെ പരിചയമുണ്ട്. അതിൽ 10 പേരെ കൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് പോവുകയാണെങ്കിൽ നമ്മൾക്കൊരു സ്റ്റാർ പേള് ഒരു മാസം കൊണ്ട് ആവാനായിട്ട് പറ്റുന്ന ലെവലിലേക്ക് ആണ് ഈ ഒരു ബിസിനസിന്റെ വളർച്ച. ഇത് ചെറിയൊരു കാൽക്കുലേഷൻ ആണ്, ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് നടത്തി കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം ഒരു കീസോളിന്റെ ഔട്ട്ലെറ്റ് നമ്മളുടെ വീട്ടിൽ തുടങ്ങുകയാണെങ്കിൽ ചുറ്റുവട്ടമുള്ള 50 കുടുംബങ്ങൾക്ക് നമുക്ക് സുഖമായിട്ട് ഇത് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോ അവസരങ്ങൾ നമ്മളുടെ മുന്നിൽ, എല്ലാവരുടെയും മുന്നിലുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ കണ്ണ് തുറന്നത് കാണുക, ഇതിനെ ഉൾക്കൊള്ളുക, ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക. കാരണം കീസോളിന്റെ പ്രൊഡക്ട്സ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വളരെ
കുറച്ച് നോളജ് മതി. കാരണം ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇതാണ് കീസോളിന്റെ അവസരങ്ങൾ. ഇനി മനസ്സിലാക്കാനായിട്ട്, അതായത് ഇതിനെപ്പറ്റി, പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഈ ഒരു അവസരം എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. എൻ്റെ ഒരു കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയ കുറച്ച് ചെറിയൊരു കാൽക്കുലേഷൻ മാത്രമേ ഞാനിതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് മൂർത്തി സാറാണ്. അപ്പോ ഇത് വലിയൊരു അവസരമാണെന്നുള്ളത് മനസ്സിലാക്കുക. നേട്ടങ്ങൾ കൈവരിക്കാനും നമ്മൾക്ക് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ടും, കാരണം ഞാൻ പറഞ്ഞു ഇത് ഈ ഐറ്റംസ് ലേഡീസ് ഐറ്റംസ് ബ്രാസും പാൻറ്റീസും ഒന്നും യൂസ് ചെയ്യാത്ത ഒരാൾ പോലും നമ്മളുടെ ചുറ്റുവട്ടം ഇല്ല. അപ്പൊ നല്ലത് കാണിച്ചു കൊടുക്കുക, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഒപ്പം നമ്മൾ സുന്ദരികളായിട്ട് നടക്കാനായിട്ടുള്ള ഒരു മാർഗം കൂടി അവർ കാണിച്ചു കൊടുക്കുക. ഞാൻ പറയണത് ആദ്യം നമ്മളിത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നു. നമ്മളെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഒരുങ്ങി നടക്കുന്നത് കീസോളിന്റെ പ്രൊഡക്ട്സ് വന്നതിന് ശേഷമാണ്. അത് നമ്മളുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആളുകൾ നമ്മൾ തന്നെയാണ്. ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ലേഡീസിന് മാത്രമല്ല ജെന്റ്സിനും യൂസ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. കോമ്പാക്ട് പൗഡറും അതുപോലെ തന്നെ ബി ബി ക്രീം ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും അറിയാനായിട്ട് പോണില്ല. നിങ്ങൾക്കും യൂസ് ചെയ്യാം.